السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين وصلى الله وسلم على الرسول الأمين وعلى آله وأصحابه أجمعين أما بعد اللهم رب اشرح لي صدري ويسر لي أمري وحلو لقدة من لساني يفقه قولي إيري آدرني إيرا يا, رأي يا رأي مؤمنين 22-10-2021 صلوا عليه وسلم تسليما വിശുദ്ധ റസൂൽ സല്ലാഹു അലൈഹി വസലമ തങ്ങളുടെ മേൽ നിങ്ങൾ സ്വലാത്തും സലാമും ചെല്ലുക എന്ന പ്രമേയമാണ് ഈ ജു ആഹുതുബ കൈകാര്യം ചെയ്യുന്നത് ആമുഖമായുള്ള തസയത്ത് അജുറുൻ അലിയും അതുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിലും അള്ളാഹുവിൽ നിന്നുള്ള പ്രവാചകരിലും വിശ്വസിക്കുക നിങ്ങൾ വിശ്വസിക്കുകയും ജീവിതത്തിൽ സൂക്ഷ്മത പുലർത്തുകയും ചെയ്യുന്നുവെങ്കിൽ മഹത്തരമായ പ്രതിഫലം നിങ്ങൾക്കുണ്ടാവും എന്ന് വിശുദ്ധ ഖുർആാനി അള്ളാഹു പ്രസ്താവിക്കുന്ന സൂറത്ത് ആൽ ഇമ്രാൻ്റെ നൂറ്റി എഴുപത്തി ഒൻപതാം സൂക്തമാണ് ഉബൈബന് കാബുർ അലി അള്ളാഹുഅൻഹു പ്രവാചകരോട് വന്ന് പറഞ്ഞു പ്രവാചകരെ ഞാൻ അങ്ങേക്ക് സ്വലാത്ത് ധാരാളമായി ചെല്ലുവാൻ ആഗ്രഹിക്കുന്നു അതുകൊണ്ട് എൻ്റെ സ്വലാത്തിൽ നിന്ന് പ്രാർത്ഥനയിൽ നിന്ന് എത്ര ഭാഗമാണ് ഞാൻ അങ്ങയ്ക്കു വേണ്ടി സൊലാത്തിനു വേണ്ടി മാറ്റിവെക്കേണ്ടത് പ്രവാചകർ പറഞ്ഞു മാഷിക്ത താങ്കൾ ഉദ്ദേശിക്കുന്ന അത്രയുമാവാം അദ്ദേഹം വീണ്ടും ചോദിച്ചു അറുബ നാലിലൊന്നാകാമോ പ്രവാചകർ പറഞ്ഞു താങ്കൾ അങ്ങനെയാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ അങ്ങനെയാവാം ആവാം പക്ഷേ കൂടുതലാക്കുന്നുവെങ്കിൽ അത് താങ്കൾക്ക് ഏറെ ഗുണപ്രദമാണ് ഉബൈബിനെ കാബ് വീണ്ടും ചോദിച്ചു അൻസ് എന്നാൽ ഞാൻ പകുതി സൊലാത്ത് മാത്രമാക്കിയാലോ പ്രവാചകർ പറഞ്ഞു മാഷിക്ത താങ്കൾ ഉദ്ദേശിക്കുന്നത് പ്രകാരം ഫഹൻസിത്ത ഫഹു അഹൈറുള്ള കൂടുതലാക്കുന്നുവെങ്കിൽ അതാണ് ഉപകാരപ്രദവും മഹത്തരവും വീണ്ടും ചോദിച്ചു ഫസ്സുൽ ഹുസൈൻ എന്നാൽ ഞാൻ മൂന്നിൽ രണ്ടു ഭാഗം എൻ്റെ പ്രാർത്ഥനയുടെ മൂന്നിൽ രണ്ടു ഭാഗം അങ്ങേക്കു വേണ്ടിയുള്ള പ്രാർത്ഥനയാക്കാം പ്രവാചകര് പറഞ്ഞു മാഷിക്ത താങ്കൾ ഉദ്ദേശിക്കുന്നത് പോലെ ചെയ്യാം ഫ ഇൻസിത്ത ഫഹു അഹൈറുള്ള ഇനിയും വർദ്ധിപ്പിക്കുന്നുവെങ്കിൽ അതേറെ ഉപകാരപ്രദമാണ് അദ്ദേഹം വീണ്ടും ചോദിച്ചു അല്ല എന്നാൽ പിന്നെ ഞാൻ എൻ്റെ എല്ലാ പ്രാർത്ഥനകളും അങ്ങേക്കു വേണ്ടിയുള്ള സ്വലാത്തുകളാക്കി മാറ്റാം പ്രാർത്ഥനകളാക്കി മാറ്റാമെന്ന് പ്രവാചകർ പറഞ്ഞു അങ്ങനെ ചെയ്താൽ താങ്കളുടെ ടെൻഷനുകൾ ഇല്ലാതാകും താങ്കളുടെ പാപങ്ങൾ പൊറുക്കപ്പെടുകയും ചെയ്യും അതുകൊണ്ട് ഭൂമിയിൽ സമാധാനപൂർണമായ ജീവിതവും പരലോകത്ത് അള്ളാഹുവിൽ നിന്നുള്ള പാപമോചനവും സ്വർഗപ്രവേശവും ആഗ്രഹിക്കുന്നവർ പ്രവാചകർ സല്ലാഹു അലഹി വസല്ലമാ തങ്ങളുടെ മേൽ സ്വലാത്ത് ചെല്ലൽ പതിവാക്കേണ്ടതുണ്ട് ഖുർആൻ പറയുന്ന പ്രഖ്യാപനം ഇങ്ങനെയല്ലേ സ്വല്ലു അലൈഹി വസല്ലിമു തസ്ലീമ തീർച്ചയായും അള്ളാഹുവും അള്ളാഹുവിൻ്റെ മാലാക്കമാരും വിശുദ്ധ റസൂൽ സല്ലാഹു അലഹി വസല്ലമ്മ തങ്ങൾക്ക് സ്വലാത്ത് ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് സത്യവിശ്വാസികളെ നിങ്ങളും ആ പ്രവാചകന് സ്വലാത്തും സലാമും മൊഴിഞ്ഞുകൊണ്ടിരിക്കുക അള്ളാഹുവിൽ നിന്നുള്ള സ്വലാത്ത് എന്നാൽ കാരുണ്യമാണ് എന്നാൽ മലക്കുകളുടെ സ്വലാത്ത് മലക്കുകൾ നിർവഹിക്കുന്ന പാപമോചന പ്രാർത്ഥനയാണ് എന്നാൽ നമ്മുടെ സ്വലാത്തിൻ്റെ അർത്ഥം പ്രാർത്ഥന എന്നാണ് ഏതൊരാൾ വിശുദ്ധ റസൂൽ അലഹി വസ്ല്ല തങ്ങളുടെ മേൽ ഒരു സ്വലാത്തു ചൊല്ലുന്നുവോ പ്രവാചകരെ പഠിപ്പിക്കുന്നതു പ്രകാരം ആ ഒരു സ്വലാത്തു കാരണമായി അള്ളാഹു അയാൾക്ക് പത്ത് കാരുണ്യം ചൊരിയുമെന്നാണ് പത്ത് റഹ്മത്ത് ചൊരിയുമെന്നാണ് മാത്രമല്ല പ്രവാചകർക്കു വേണ്ടി സ്വലാത്തു ചൊല്ലുന്നവന് മലക്കുകൾ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും പ്രവാചകർ പറഞ്ഞു നിങ്ങളിലൊരാൾ എൻ്റെ മേൽ സ്വലാത്ത് ചൊല്ലിക്കൊണ്ടിരിക്കുന്ന സമയമെല്ലാം അയാൾക്കു വേണ്ടി മലക്കുകൾ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കും അതുകൊണ്ട് ഓരോരുത്തരും ഇഷ്ടമുള്ളത് ചെയ്തു കൊള്ളുക കൂടുതൽ സൊലാത്തു ചെല്ലേണ്ടവൻ അതാവാം ചെല്ലാതിരിക്കുന്നവന് അതുമാവാം എന്ന് വിശുദ്ധ റസൂൽ സല്ലാഹു അലഹി വസ്ല്ലം മുക്മിനീങ്ങളെ വിശുദ്ധ റസൂൽ സല്ലാഹു അലഹി വസ്ല്ലം മാത്തങ്ങൾക്കുമേൽ നമുക്ക് ധാരാളമായി സൊലാത്തു ചെല്ലാം ഈ സൊലാത്തുകൾ വഴിയാണ് നമ്മുടെ ഹൃദയാന്തരങ്ങളിൽ പ്രവാചകരോട് ഇഷ്ടമുണ്ടാവുന്നത് നമുക്ക് ആ പ്രവാചകൻ്റെ ചര്യകൾ പിന്തുടരാം പ്രവാചകരുടെ സ്വഭാവങ്ങൾ നമ്മുടെ സ്വഭാവങ്ങളും ശീലങ്ങളുമാക്കി മാറ്റാം ശുദ്ധ ഖുർആൻ പോലും പുണ്യപ്രവാചകരുടെ സ്വഭാവത്തെ വിശേഷിപ്പിച്ചത് അലീം അതിമഹത്തരമായ പെരുമാറ്റ രീതികളുടെ ഉടമയാണ് താങ്കൾ എന്നാണ് അള്ളാഹുവേ പുണ്യ മേൽ ധാരാളമായി സ്വലാത്തു ചെല്ലാൻ ഞങ്ങൾക്കുനി തോഫിയൊക്കെ നൽകണമേ ആ സ്വലാത്തുകളുടെ ഫലമായി സ്വർഗത്തിൽ സ്ഥാനങ്ങൾ നൽകി ഞങ്ങൾ ഇനി അനുഗ്രഹിക്കണമേ മിനിങ്ങളെ പ്രവാചകരുടെ മേൽ സ്വലാത്തു ചെല്ലൽ ഏറെ പുണ്യകരമായ സമയങ്ങളിലൊന്ന് അഞ്ചു നേരങ്ങളിലെ നിസ്കാരങ്ങൾക്കു പള്ളികളിൽ നിന്ന് വാങ്ങുവിളിക്കപ്പെട്ടയുടനാണ് പ്രവാചകർ പറഞ്ഞു ഇതാ സമയുൽ ഫഖൂലു മിസ്ലമായ കോൽ പള്ളിയിൽ നിന്ന് അതിൻ വാങ്ക് വിളിക്കുമ്പോൾ അതുപോലെ നിങ്ങളും ആവർത്തിച്ചു പറയുക ആ വാങ്ക് പൂർത്തിയായി കഴിഞ്ഞാൽ നിങ്ങൾ എനിക്കുമേൽ സ്വലാത്തും ചെല്ലുക എന്ന് സൊലാത്ത് ഇത്രമേൽ മഹത്തരമായ മറ്റൊരു സമയം വെള്ളിയാഴ്ച ദിവസമാണ് കാരണം നമ്മുടെ സ്വലാത്തുകൾ വെള്ളിയാഴ്ച ദിവസം വിശുദ്ധ റസൂൽ സല്ലാഹു അലഹി വസല്ല മാത്തങ്ങൾക്ക് പ്രദർശിപ്പിക്കപ്പെടും അവിടെ നിന്ന് പറഞ്ഞു നിങ്ങളുടെ ദിവസങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് വെള്ളിയാഴ്ചയാണ് അതുകൊണ്ട് ആ വെള്ളിയാഴ്ച നിങ്ങൾ എനിക്കുമേൽ ധാരാളമായി സ്വലാത്ത് ചെല്ലുക ഫോലാത്ത നിങ്ങളുടെ സ്വലാത്തുകൾ എനിക്ക് പ്രദർശിപ്പിക്കപ്പെടുന്നുണ്ട് ഓരോ സമയങ്ങളിലും സ്വലാത്ത് നമ്മുടെ കൂടെയുണ്ടാവണം നമ്മുടെ മക്കളെ നമുക്കാശീലം പഠിപ്പിക്കുകയും ആവാം അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ വസ്ലാമലൈക്കും വരഹമുള്ള വരക്ക